നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ പോലും കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയല്ലേ? ദീർഘകാലം ഇന്ത്യ ഭരിച്ചിരുന്ന പാർട്ടിയല്ലേ? അപ്പോൾ ഒന്ന് ചർച്ച ചെയ്യാതെ പോയാൽ ശരിയാവില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വാർത്ത. അതായത്, കോൺഗ്രസ് നേതൃത്വത്തിന് 23 പ്രമുഖരായ നേതാക്കൾ ചേർന്ന് കത്തയച്ചിരിക്കുന്നു. എന്താണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത്? ബിജെപിക്ക് വലിയ മുന്നേറ്റമുണ്ടായി, സത്യമാണ്. കോൺഗ്രസിന് വലിയ തിരിച്ചടിയുണ്ടായി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും. കോൺഗ്രസിന് സ്ഥിരമായ ഒരു നേതൃത്വം വേണം, ഒരു നേതൃപാടവമുള്ള ആളുകൾ കോൺഗ്രസിലേക്ക് എത്തണം, ഇതൊക്കെ പറഞ്ഞാണ് കത്തയച്ചിരിക്കുന്നത്. കത്തയച്ചിട്ട് കുറച്ച് ദിവസമായി, വിവരം ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ കോൺഗ്രസ് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്താണ് പാർട്ടിയുടെ അടിത്തറ ഇളകി ഒരു പരവുമായി എന്ന്. പിന്നെ ആർക്കാണ് കത്തയച്ചിരിക്കുന്നത്? സോണിയാഗാന്ധിക്കാണ് കത്തയച്ചിരിക്കുന്നത്. ഇതിപ്പോൾ SNDP കുറ്റം പറഞ്ഞ, അല്ലെങ്കിൽ SNDP പരാതി വെള്ളാപ്പള്ളി നടേശന് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഇല്ലേ എന്നൊന്ന് വെറുതെ ചോദിച്ചു പോവുകയാണ്. മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തകളും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ, ഞങ്ങളുടെ ചോദ്യമൊന്നുമല്ല. അപ്പോൾ കോൺഗ്രസിന് ഒരു ഉടച്ചുവാർക്കൽ അനിവാര്യമാണ് എന്നുള്ള കാര്യം മുതിർന്ന പല നേതാക്കൾക്കും മനസ്സിലായിരിക്കുന്നു എന്നതാണ് വാസ്തവം. അത് ഒന്ന് പരിശോധിക്കേണ്ട വിഷയമാണ്. നേതാവ് മാറണമോ? ഒരു കുടുംബാധിപത്യത്തിന്റെ ഒരു ആ അവസ്ഥയിലാണ് കോൺഗ്രസ്, എല്ലാവർക്കും അറിയാം. ആ അവസ്ഥ എങ്ങനെ മാറും? അല്ലെങ്കിൽ സോണിയാഗാന്ധിയോട് താങ്കൾ മാറി നിൽക്കൂ, അല്ലെങ്കിൽ താങ്കളുടെ മകനെ മാറ്റൂ, മകളെ മാറ്റൂ എന്നൊന്നും പറയാൻ ഏതായാലും ഒരു നേതാക്കൾക്കും ധൈര്യമില്ല. എന്നാലും അത് പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടല്ലേ ഈ കത്ത് എന്ന് തോന്നിപ്പോയാൽ അത് ഞങ്ങളുടെ കുറ്റമല്ല. എന്താണ്, ആരൊക്കെയാണ് ഈ കത്തിൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്? രാജ്യസഭാ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് ഗുലാം നബി ആസാദ് വളരെ പ്രമുഖനായ നേതാവാണ്. മുൻ കേന്ദ്രമന്ത്രിയും MPയുമായ ആനന്ദ് ശർമ്മ, കപിൽ സിബൽ, ശശി തരൂർ MP, അതുപോലെ മനീഷ് തിവാരി, വിവേക് തൻഖ, പ്രവർത്തക സമിതി അംഗം മുകുൾ വാസ്നിക്, ജിതിൻ പ്രസാദ, മുൻ മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരുമായിരുന്ന ഭൂപേന്ദ്ര സിംഗ് ഹൂഡ, രാജേന്ദർ കൌർ ഭട്ടൽ, വീരപ്പ മൊയ്ലി, പൃഥ്വിരാജ് ചവാൻ, PJ കുര്യൻ, അജയ് സിംഗ്, അങ്ങനെ ഒരുപാട് പേർ കത്തയച്ചിട്ടുണ്ട്. അതുപോലെ മുൻ ഡൽഹി സ്പീക്കർ യോഗീന്ദ്രനാഥ് ശാസ്ത്രി തുടങ്ങിയവരൊക്കെ കത്തയച്ചിട്ടുണ്ട്. സന്ദീപ് ദീക്ഷിത് കത്തയച്ചിട്ടുണ്ട്. 23 പേരാണ് കത്തയച്ചിരിക്കുന്നത്. കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കേണ്ടത് ജനാധിപത്യത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനും ദേശീയതയ്ക്കും അനിവാര്യമാണെന്നും ഒക്കെ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ വെല്ലുവിളികളെ രാജ്യം അഭിമുഖീകരിക്കുമ്പോൾ കോൺഗ്രസിന്റെ തകർച്ച കൂടിയാണ് ഈ കത്തിൽ വിശദീകരിക്കുന്നത്. സുരക്ഷിതത്വമില്ലായ്മ, ഭയത്തിന്റെ അന്തരീക്ഷം, BJPയുടെയും സംഘപരിവാറിന്റെയും വർഗീയമായി ആളുകളെ ഭിന്നിപ്പിക്കുന്ന അജണ്ട, സാമ്പത്തിക പ്രതിസന്ധി, തൊഴിലില്ലായ്മ, അതുപോലെ മഹാമാരിയെ തുടർന്നുണ്ടാകുന്ന പ്രതിസന്ധികൾ ഒക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിർത്തികളിലെ പ്രശ്നങ്ങൾ, വിദേശ നയം, ഇതൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതൊക്കെ BJPയെയും കേന്ദ്ര സർക്കാരിനെയും ഒക്കെ കുറ്റപ്പെടുത്തി കത്തയച്ചതാണ്, ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി കത്തയച്ചതായിരിക്കാം, നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഈ വിഷയങ്ങളൊക്കെ ഇതിനു മുൻപും ഇവിടെ ഉണ്ടായിരുന്നു, വളരെ രൂക്ഷമായി തന്നെ ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ് ഇതിന് ഒരു മാറ്റം വന്നത് എന്ന കാര്യം ഈ കത്തയച്ച നേതാക്കൾക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അത് പൊതുവായി പറയാൻ പറ്റില്ലല്ലോ. രാമക്ഷേത്ര വിഷയത്തിലൊക്കെ വളരെ ശക്തമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്, നമുക്കറിയാം. തികച്ചും അഭിനന്ദനാർഹമായ നിലപാടാണ് സ്വീകരിച്ചത്. ദേശീയതയ്ക്കൊപ്പം നിൽക്കാൻ ഇനി ഈ കോൺഗ്രസ്സുകാരെ ആര് പഠിപ്പിക്കും? ദേശീയത കോൺഗ്രസിന്റെ കുത്തകയാണോ? ഒരിക്കലുമല്ല. ഇവിടെ ദേശീയമായി നിലനിൽക്കുന്ന, ദേശീയതയിൽ ഉറച്ചു ഊന്നി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരുണ്ട്, അത് കോൺഗ്രസ് കാണും. സ്വന്തം പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കണമെങ്കിൽ നടപടികൾ നിങ്ങൾ തന്നെയാണ് എടുക്കേണ്ടത്. ഇവിടുത്തെ ജനങ്ങൾക്കറിയാം എന്താണ് വേണ്ടതെന്ന്. അതാണ് ജനങ്ങൾ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനും കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കുമൊക്കെ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ കത്തയച്ചിട്ടും അല്ലെങ്കിൽ ഇമെയിൽ അയച്ചിട്ടും ഒന്നും ഒരു കാര്യവുമില്ല എന്നുള്ള കാര്യം കോൺഗ്രസിനെ ഈ കത്തയച്ച നേതാക്കളൊക്കെ തന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും. കത്തയക്കലല്ല വേണ്ടത്, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കലാണ് വേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ ഒരു അവസരത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്. കത്തയച്ചോളൂ, 23 എത്ര നേതാക്കൾ കത്തയച്ചാലും പ്രത്യേകിച്ച് ഒരു മാറ്റവും കോൺഗ്രസിന് ഉണ്ടാവുകയില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതങ്ങനെ തന്നെ നിലനിൽക്കും. കോൺഗ്രസ് ഇന്നും തകർച്ചയെ നേരിടുകയാണ്. ആ തകർച്ച വൈകാതെ പൂർണ്ണമാകും. ഇവിടെ BJPയെയും മറ്റ് ഭരിക്കുന്നവരെയും ഒക്കെ കുറ്റപ്പെടുത്തി അവസാനം നിങ്ങൾ തന്നെ കുഴിയിലേക്ക് പോവുകയാണ്. സോണിയാജിയും രാഹുൽ മോനും അതുപോലെ പ്രിയങ്കാജിയും ഒക്കെ ഒരു കാര്യം മനസ്സിലാക്കുക, ജനങ്ങൾ ഉണ്ടെങ്കിലേ പാർട്ടിയുള്ളൂ. അല്ലാതെ നിങ്ങൾ ഞെളിഞ്ഞിരുന്ന് ഡൽഹി AICC ആസ്ഥാനത്ത് കസേരയിൽ കയറി ഞെളിഞ്ഞിരുന്നാലൊന്നും പാർട്ടിയാകില്ല, ഭരണമാകില്ല. അതിന് ഇവിടെ ജനങ്ങൾക്കൊപ്പം നിൽക്കണം, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കണം. അതാണ് കോൺഗ്രസുകാരും മുതിർന്ന നേതാക്കളുമൊക്കെ പഠിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞു വെക്കുന്നത്. വെബ് ഡെസ്ക്, 10 മിനിറ്റ്സ്.